ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കിഡ്സിനെ കുറിച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഓർക്കിഡ്സ് ഉണ്ട് അപ്പോൾ ആ ഓർക്കിഡ്സിന് കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ വേനൽക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുക്കുന്ന ഫംഗിസൈഡ്സ് നമ്മുടെ ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ ചെടിക്ക് ഓർക്കിഡ് ചെടികൾക്ക് പ്രധാനമായിട്ടും ഈ ചിലന്തി ചെറിയ ചെറിയ ചിലന്തി വലകളുണ്ടല്ലോ നമ്മൾ ഓർക്കിഡ് ചെടികളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ ചെറിയ ചെറിയ ചിലന്തി വലകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ ചെറിയ ചെറിയ പ്രാണികളുടെ അറ്റാക്കൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ചൂട് സമയത്ത് ഇലമഞ്ഞളിക്കൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിനെ ഈ പ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടുന്ന ഞാൻ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് അല്ല ഒരു ഫംഗിസൈഡാണ് അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം ഓക്കെ എല്ലാവരും വീഡിയോസ് ഫുള്ളും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ കയ്യിൽ കുറച്ച് വളരെ കുറച്ചൊരു ഒന്നോ രണ്ടോ ഓർക്കിഡ്സാണ് ഉള്ളത് എങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അങ്ങനെ റിസൾട്ട് കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻറ്റ്സ് അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക ഒപ്പം ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചെടിയുടെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ളതിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫംഗിസൈഡാണിത് അപ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ഫംഗിസൈഡ് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി നമ്മൾ അച്ചാറിടാനും കറി വയ്ക്കാനും ഒക്കെ വാങ്ങുന്ന ഇഞ്ചി ഇഞ്ചിയുടെ തോലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് പുറത്തുള്ള നമ്മളത് ചെത്തി കളഞ്ഞിട്ടല്ലേ അച്ചാറിടാനും ഒക്കെ ഇഞ്ചി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഒത്തിരി ബാക്കി വരുമല്ലോ ഇങ്ങനെ ഒത്തിരി കിട്ടി എനിക്ക് ഒരു അരക്കിലോളം ഇഞ്ചി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനിങ്ങനെ ചെത്തി എടുത്തപ്പോഴത്തേക്ക് ഒരു ഒരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്ക് ഒരു ഫുള്ള് വെളുത്തുള്ളി നമുക്ക് ചേർക്കാം കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ എന്താണ് ഈ കൃമികളോട് അതായത് നമ്മുടെ ചെടി ആക്രമിക്കാൻ വരുന്ന ചെറിയ പ്രാണികളോട് എതിർത്ത് നിൽക്കാൻ നല്ല കപ്പാസിറ്റിയുള്ള ഫൈറ്റേഴ്സാണ് ഇവർ അപ്പോൾ നമുക്കിതിനെ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ രണ്ടിനെയും മിക്സിയിലേക്ക് മാറ്റി മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ നമ്മുടെ പഴയ ജാറൊക്കെ വീട്ടിൽ കാണും അതിലൊക്കെ മാറ്റി അപ്പോൾ ഒത്തിരി ഒന്ന് ഒത്തിരി ഇച്ചിരി ഉണ്ടായിരുന്നു ഇഞ്ചിയുടെ തോല് അപ്പോൾ അത്രയും ഒന്നും വേണ്ട അതിനൊരു നമ്മുടെ നമുക്കുള്ള ചെടിയുടെ അളവിനനുസരിച്ച് നമ്മളിത് ഈ മിശ്രിതത്തിന് എടുത്താൽ മതി അപ്പോൾ ഞാൻ പകുതിയോളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ജാറ് നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറുണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇഞ്ചിയും ഇഞ്ചിയുടെ തോലും വെളുത്തുള്ളിയും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചുകൂടെ നല്ല വെള്ളത്തിൽ നല്ല പച്ചവെള്ളം നമ്മളൊരു പാത്രത്തിൽ പിടിക്കുക ഒരു ഒരു ലിറ്ററോളം വെള്ളം പിടിക്കുക അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത മിശ്രിതം അതായത് അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ കൊണ്ട് നല്ല രീതിയിൽ അരിച്ച് എടുക്കുക ഒത്തിരി കൊത്തുണ്ടായിരുന്നു അതൊക്കെ മാറ്റി നല്ല രീതിയിൽ വെള്ളം എടുത്തു കഴിഞ്ഞു ഇനി ഇതിനെ നമ്മളൊരു ഒരു മണിക്കൂർ അല്ല അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങളുടെ സൗകര്യം അനുസരണം വച്ചിരുന്ന് കഴിഞ്ഞാൽ വെള്ളം കണ്ടോ നല്ല രീതിയിൽ തെളിഞ്ഞു വരും ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഒരു മണിക്കൂർ വച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകത കണ്ടോ ഇതിൻ്റെ ഇടയിൽ പിന്നെയും അതിൻ്റെ ആ തരികളുണ്ട് അത് വച്ചിരിക്കുമ്പോഴത്തേക്ക് അടിയിലോട്ട് അടിഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമ്മൾ സ്പ്രേയറിലൊക്കെ ആക്കുകയാണെങ്കിൽ സ്പ്രേയറിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഭാഗം അതൊക്കെ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അരിച്ചെടുത്തിട്ട് വയ്ക്കണമെന്ന് പറയുന്നത് അതിനുശേഷം നമ്മളത് സ്പ്രേയറിലാക്കി നമ്മുടെ ചെടികൾക്ക് നമ്മുടെ ഓർക്കിഡ്സ് അത് നമ്മൾ ഹാങ് ചെയ്തായിരിക്കും ഇട്ടിരിക്കുന്നത് നമ്മുടെ ഓർക്കിഡ്സ് പക്ഷെ നമ്മൾ പൊക്കി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നിടത്തു നിന്ന് നമ്മൾ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പമ്പ് ചെയ്യരുത് എന്നത് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കാരണം നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി എരിവുള്ളതാണ് നമ്മുടെ ഇഞ്ചിയുടെ തൊലിയൊക്കെ ഇഞ്ചിയൊക്കെ ഇത്തിരി എരിവുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് പ്രഷർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്ന് നമ്മുടെ കണ്ണിലേക്ക് വീഴും
അപ്പോൾ നമ്മൾ ചെടിയെ താഴെ ഒന്ന് എടുത്ത് വെച്ച് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് നമ്മളൊന്ന് ഇലയിലും തണ്ടിലും പിന്നെ പോട്ടി മിക്സിലും ഒക്കെ നല്ല രീതിയിൽ നനയാൻ ഭാഗത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിയിലും എല്ലാ ഭാഗത്തും പൂവുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് അത്രയും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നോ, രാവിലെ നേരത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ ഈവനിങ്ങിൽ അത് ചെയ്യാതിരിക്കുക. വൈകുന്നേരങ്ങളിൽ നമ്മൾ വളങ്ങളായാലും അത് ഫംഗിസൈഡ്സ് ആയാലും നമ്മൾ വൈകുന്നേരങ്ങളിൽ അധികം കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ചെടിയുടെ ഇലകളിൽ കാണാം, നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ ഇടയ്ക്കത് നിൽക്കാൻ തങ്ങി നിൽക്കും. തങ്ങി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടി, ചിലർ പറയാറുണ്ട് ചീഞ്ഞു പോകുമെന്നൊക്കെ. അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ എല്ലാ വളങ്ങളും ഞാൻ രാവിലെയാണ് കൊടുക്കുന്നത്, കാരണം നല്ല രീതിയിൽ നനയ്ക്കണം. നല്ല രീതിയിൽ നനച്ചതിന് ശേഷം വേണം നമ്മൾ എന്തും ഫംഗിസൈഡ്സ് ആയാലും വളം ആയാലും നമ്മൾ നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളിത് ഇത് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.